എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡിന് തിരിച്ചടിയായി അവരുടെ ബെൽജിയം താരമായ ഹസാർഡിന് വീണ്ടും പരിക്ക് പറ്റിയിരിക്കുകയാണ്. അലാവിസിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. ആദ്യ പകുതിയിൽ തന്നെ അദ്ദേഹം കളം വിടുകയായിരുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര ആഴ്ചയാണ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരിക എന്നുള്ള കാര്യം റയൽ മാഡ്രിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് പരിക്ക് മാറുന്നതിനനുസരിച്ച് കളിക്കളത്തിലേക്ക് വരും എന്നുള്ള കാര്യം മാത്രമേ റയൽ മാഡ്രിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 3 ആഴ്ചയെങ്കിലും ഇപ്പോൾ ഹസാർഡിന് കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വലത്തേ കാലിനാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ചാമ്പ്യൻസ് ലീഗിലടക്കം ഇനി മത്സരങ്ങളുണ്ട്, അതുപോലെ തന്നെ ലാലീഗയിൽ ഇനി സെവിയ, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഒരുപക്ഷെ നഷ്ടമായേക്കും ഹസാർഡിന്. ഇത് എന്തായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ചെൽസിയിൽ നിന്ന് റയൽ മാഡ്രിഡിൽ എത്തിയത് മുതൽ പരിക്കുകളുടെ പിടിയിൽ തന്നെയാണ് ഹസാർഡ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ 3 ആഴ്ചയെങ്കിലും പുറത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മാർക്കെ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റയൽ മാഡ്രിഡ് എത്ര ആഴ്ച പുറത്തിരിക്കണം എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു പരിക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം 3 ആഴ്ച തന്നെയാണ്. എന്തായാലും ഇതെങ്ങനെ സിദാൻ മറികടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.